Kerala Madakam, 15 Samsthanangalil, Popular Front of India Kendrangalilum, Nethakalude Veedukalilum, Raid Nadannu. Deshiya Anveshana Agencyum, NIA, Enforcement Directorateum, ED, Aanu Raid Nadathiyathu. Teevravada Pravarthanangalude Perilanu Nadapadiyennu Avar Parayunnu. Ennal, Bharanakoodatheyum, Athinte Paschathala Shaktiyaya Sangh Parivarineyum, Ethirkkunna Partiyaanu Popular Front. Kazhinja Divasangalil, Indian Madhyamangalil Nadannu Varunna Oru Charchayundu. കൂട്ടിലെ തത്തയെന്നും യജമാനന് വേണ്ടി വാതുറക്കുന്ന വളർത്തുകിളിയെന്നും കോടതി വിളിച്ച CBIയെ പറ്റി, അതിന്റെ പകർപ്പുകളായ ED യെ പറ്റി, NIA യെ പറ്റി, ഈ അന്വേഷണ ഏജൻസികളെ കേന്ദ്ര സർക്കാർ സ്വന്തം രാഷ്ട്രീയ താൽപര്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് മാധ്യമങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഭരണകൂടത്തിന് ഇഷ്ടമില്ലാത്തവരെ വേട്ടയാടുന്നു, ഇഷ്ടമുള്ളവരെ കേസിൽ നിന്ന് ഒഴിവാക്കുന്നു. ബീഹാറിൽ BJP പക്ഷത്തായിരുന്നപ്പോൾ നിതീഷിനെ കേസിൽ നിന്ന് ഒഴിവാക്കി. തേജസ്വി യാദവ് BJPക്കെതിരായപ്പോൾ അദ്ദേഹത്തിനെതിരെ റെയ്ഡ് തുടങ്ങി. 2013ലാണ് CBIയെ കൂട്ടിലെ തത്തയെന്ന് കോടതി വിളിച്ചത്. അടുത്ത വർഷം BJP ഭരണം തുടങ്ങി. കൂട്ടിലെ തത്തകളുടെ എണ്ണം കൂടി. മുഖ്യമന്ത്രിമാരെയും MLA മാരെയും വരുതിയിലാക്കാൻ അന്വേഷണ ഏജൻസികളും ആയുധമായി. കഴിഞ്ഞയാഴ്ച ഇന്ത്യൻ എക്സ്പ്രസ് പത്രവും കഴിഞ്ഞ മാസം ദി ടെലിഗ്രാഫ് പത്രവും പുറത്തുവിട്ട കണക്കുകൾ ഇതിലെ കരാള യാഥാർത്ഥ്യം വ്യക്തമാക്കുന്നുണ്ട്. 95% CBI കേസും BJP വിരുദ്ധ പാർട്ടികളുടെ നേതാക്കൾക്കെതിരെ. BJPയിലേക്ക് കൂറുമാറുന്നതോടെ CBI പിന്മാറും. ഓഗസ്റ്റ് 25 ടെലിഗ്രാഫ് പത്രം പ്രസിദ്ധപ്പെടുത്തിയ അന്വേഷണ റിപ്പോർട്ടാണ് ഇത്. CBIയും ED യും കഴിഞ്ഞ 13 മാസം നടത്തിയ റെയ്ഡുകളുടെ കണക്ക്. റെയ്ഡിന്റെ അല്ലെങ്കിൽ സമൻസിന്റെ തീയതി വെച്ച് വിവിധ സംസ്ഥാനങ്ങളിലെ വേട്ട. എല്ലാം BJP ഇതര ഭരണമുള്ള സ്ഥലങ്ങൾ. പഞ്ചാബ്, രാജസ്ഥാൻ, ഡൽഹി, ബീഹാർ, ബംഗാൾ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, മഹാരാഷ്ട്ര, കേരളം. ചിത്രം വ്യക്തമാണ്. BJP ഭരണത്തിലെ 8 വർഷത്തിനിടെ 124 കേസുകൾ എടുത്തു. ഇതിൽ 118 95% പ്രതിപക്ഷ നേതാക്കൾക്കെതിരെയാണ്. പോപ്പുലർ ഫ്രണ്ടിനെതിരായ NIA ED കേസുകൾ ഇതിന് പുറമെയാണ്. കഴിഞ്ഞയാഴ്ച ഇന്ത്യൻ എക്സ്പ്രസ് 2 ഭാഗങ്ങളിലായാണ് അന്വേഷണ റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്തിയത്. പ്രതിപക്ഷ നേതാക്കളെ നോട്ടമിട്ട് വേട്ടയാടുന്നതിന്റെ ചിത്രം. രാഷ്ട്രീയക്കാരാണ് പ്രധാന ഇരകൾ, അതും പ്രതിപക്ഷ നേതാക്കൾ. മറിച്ചുമുണ്ട്. ശാരദാ ചിട്ടി തട്ടിപ്പ് കേസിൽ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ അടക്കം പ്രതിയായിരുന്നു. അദ്ദേഹം BJPയിൽ ചേർന്നതോടെ അന്വേഷണം നിലച്ചു. ഇങ്ങനെ പല സംഭവങ്ങൾ. സതീഷ് ആചാര്യയുടെ കാർട്ടൂൺ. IT റെയ്ഡിന് വന്ന ഉദ്യോഗസ്ഥനോട് രാഷ്ട്രീയക്കാരൻ വിജയഭാവത്തിൽ പറയുന്നു, അതിന് ഞാൻ ഭരണകക്ഷിയിൽ ചേർന്നല്ലോ. രാഷ്ട്രീയ എതിരാളികളെ ഒതുക്കാൻ ഉള്ള ഉപകരണങ്ങളായി CBIയും ED യും NIA യും ഒക്കെ മാറുമ്പോൾ യഥാർത്ഥ കുറ്റവും കുറ്റവാളികളും സംരക്ഷിക്കപ്പെടുന്നുമുണ്ട്. ഒരു സമൂഹ മാധ്യമ പോസ്റ്റിൽ നിന്ന്. ഡൽഹി ആരോഗ്യമന്ത്രി ജയിലിൽ. ഉപമുഖ്യമന്ത്രിയുടെ വീട്ടിൽ 2 തവണ റെയ്ഡ്. ആം ആദ്മി, തൃണമൂൽ പാർട്ടികളുടെ കേന്ദ്രങ്ങളിൽ റെയ്ഡ്. സോണിയയെയും രാഹുലിനെയും ദിവസങ്ങൾ ചോദ്യം ചെയ്തു. ബീഹാറിലും ജാർഖണ്ഡിലും കേസിന് നീക്കങ്ങൾ. ലക്ഷ്യം പ്രതിപക്ഷമുക്ത ഭാരതമാണ്. അന്വേഷകരെപ്പറ്റി അന്വേഷണം നടന്നാൽ സത്യം പുറത്തു വരുമായിരിക്കും. ജനാധിപത്യത്തെ തകർക്കാനുള്ള ഉപകരണങ്ങളാകുന്നു അവ. ഇത് തടയപ്പെടേണ്ടതല്ലേ? എതിർ ശബ്ദങ്ങളെ, എതിർ രാഷ്ട്രീയത്തെ ഭയക്കുന്നവരാണ് അന്വേഷക ഏജൻസികളെ കൂട്ടിലിട്ട് വളർത്തുന്നത്.